കാലിത്തൊഴുത്തിൽ ജനിച്ച് പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്ന ക്രിസ്തുനാഥന്റെ സുവിശേഷ സന്ദേശത്തെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ ബാധ്യസ്ഥരാണ് ക്രൈസ്തവർ. അവിടുന്ന് സ്വന്തം ജീവിതത്തിലൂടെ മാതൃക നൽകിയ ഹൃദയപരമാർത്ഥതയും ലാളിത്യവും ലോകത്തിന് പകരുന്ന ജീവിത മുദ്രകളാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് അവർ. അവിടെ സഹനത്തിനും വേദനയ്ക്കും അപ്പുറം വിജയത്തിൻ്റെ വെന്നിക്കുടി പാറിച്ച ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ കരസ്പർശമുണ്ട്. അവിടുത്തെ കൃപ പ്രതിബന്ധങ്ങളെ നേട്ടങ്ങളാക്കി മാറ്റുവാനും ലോകത്തിന് അനുഗ്രഹമാക്കി തീർക്കുവാനുമുള്ള ശക്തി പകരുന്നു. ഇത്തരത്തിൽ വിജയം നേടിയ അനവധി ജീവിതങ്ങളെ തൻ്റെ പ്രത്യേക ഇടപെടലുകളുടെ വെളിച്ചത്തിൽ ദൈവം നമുക്ക് മാതൃകകളായി നൽകിയിരിക്കുന്നു. അധ്യാപകനായും വചനപ്രഘോഷകനായും എഴുത്തുകാരനായും തുടങ്ങി എണ്ണമറ്റ മേഖലകളിലൂടെ തൻ്റെ ശുശ്രൂഷാ ജീവിതത്തെ അവിശ്രമം മുന്നോട്ട് നയിക്കുന്ന റവറൻഡ് ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം വിവരണങ്ങൾക്കതീതനാണ്. തൻ്റെ പിതൃമാതാവിൻ്റെ ഇടപെടലുകൾ ഭക്തിയും വിശ്വാസവും വളർത്തുന്നതിന് പ്രധാനമായൊരു ഘടകമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ ഓർമ്മിക്കുന്നു. നിർബന്ധ ബുദ്ധിയോടെ തന്നെ പ്രാർത്ഥനകളും നമസ്കാരങ്ങളുമെല്ലാം അഭ്യസിപ്പിക്കുകയും ചെറുപ്പത്തിലെ തന്നെ പതിവായി പള്ളിയിൽ പോകുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്ന ആ അമ്മ ഒരു തികഞ്ഞ പ്രേക്ഷിതനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വഹിച്ച പങ്ക് നിർണായകമാണ്. ദൈവം രൂപകൽപ്പന ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ഈ അഭിഷിക്തൻ തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിഫലനങ്ങളിലൂടെ ദർശിക്കുന്ന ഒട്ടേറെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഇന്ന് അധ്വാനിക്കുന്നു. ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ ജീവിതത്തെ ചെറുപ്പം മുതൽ മുന്നോട്ട് നയിച്ചിരുന്നതിൽ സഹനങ്ങൾക്കുള്ള പങ്ക് വലുതാണ്. ഇന്ന് കേരളസഭയുടെ അഭിമാന താരവും പ്രശസ്തനായ പണ്ഡിതനുമായി അംഗീകരിക്കപ്പെടുമ്പോഴും ആ നേട്ടങ്ങൾക്കു പിന്നിൽ എരിയുന്ന വേദനകളുടെ കനലുകളെ അദ്ദേഹം തിരിച്ചറിയുന്നു. സഹനങ്ങളെ ദൈവിക പദ്ധതികളുടെ ഭാഗമായി കാണുവാനും അവയിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളുവാനും ലഭിച്ച കൃപ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ലോകത്തിന് അനുഗ്രഹമാക്കി മാറ്റുകയായിരുന്നു. കഠിനമായ അധ്വാനം ചെറുപ്പകാലത്തിൽ തുടങ്ങിയതുകൊണ്ട് കുറച്ച് പറയുമ്പോഴത്തേക്കും പല പലത്തിലുള്ള രോഗങ്ങൾ തുടങ്ങി. ഒരു 10-ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് പ്രധാനപ്പെട്ട 2-3 രോഗങ്ങളുണ്ടായിരുന്നു. ശ്വാസം മുട്ടലുണ്ടായിരുന്നു, അത് ആസ്മ ആണ്. ആസ്മ ശ്വാസം മുട്ടൽ വലിവെന്ന് പറയും. അമ്മയ്ക്ക് ഈ ശ്വാസം മുട്ടൽ രോഗമുണ്ടായിരുന്നു. അമ്മയുടെ ഒരു ഇതായിട്ട് സമാനമായിട്ട് കിട്ടിയതാണ് ശ്വാസം മുട്ടലും വലിവും. പലപ്പോഴും ശ്വാസം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ചങ്കിന് വേദന ഉണ്ടാകാറുണ്ട്. അപ്പൻ്റെ പ്രധാന രോഗം ചങ്കിന് വേദനയായിരുന്നു. ഹാർട്ട് എന്താണെന്ന് കൃത്യം എനിക്ക് അറിയാൻ പറ്റില്ല. ഏതായാലും ഈ വേദനയുണ്ട് പലപ്പോഴും കൂടി പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ TB ബാധിച്ച പോലെ തോന്നി, ക്ഷയിച്ചു. ബാലക്ഷയമാണ്. അപ്പോൾ ഒരു 15 വയസ്സ് 16 വയസ്സാകുമ്പോഴത്തേക്ക് SLC പാസ് ആയിരുന്നേക്കും തീരെ ക്ഷീണിച്ചായിരിക്കുന്നത്. പിന്നെ ഇങ്ങനോട്ട് കൂടുതൽ കൂടുതൽ ക്ഷയിച്ചു വരിക. അപ്പം പള്ളിയിൽ പോകുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരിൽ ഒരാൾ എംബ്രയിലായ ഞങ്ങളൊന്നിച്ച് പഠിച്ച് 3 പേരുണ്ടായിരുന്നു. സെബാസ്റ്റൻ എംബ്രയിലും സെബാസ്റ്റൻ പൂക്കുളവും ഞാനും, ഞങ്ങൾ 3 ഒന്നിച്ച് SLC പാസ്സായതാണ്. സെബാസ്റ്റൻ എംബ്രയിൽ നേരത്തെ സെമിനാരി പോയി. പൂക്കുളവും ഞാനും പോകാതെ വന്നു. അവനും വലിയ താല്പര്യം ഉണ്ടായിരുന്നു, എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു പന്നിയാമാക്കൽ ബ്രദർ ഉണ്ടായിരുന്നു, വിളിക്കാൻ ലോവായി കിട്ടുന്ന ഇപ്പോൾ ഞങ്ങൾക്ക് ജോണച്ചൻ അച്ഛനുമായിട്ട് ഞാൻ പലപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ പോയി. പക്ഷേ എൻ്റെ ആരോഗ്യം വളരെ മോശമായി. ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്കും 10-ാം ക്ലാസ് എനിക്ക് പ്രയാസം ക്ഷീണമായി. ശരീരം വളരെ ശോഷിച്ചു. ശ്വാസം വിടാൻ ബുദ്ധിമുട്ട്. ചികിത്സിക്കാനായിട്ട് ഇവിടെ പോകും. അവസാനം കാട്ടിപ്പുരുത്തി എന്ന് പറഞ്ഞ സ്ഥലം, ഇപ്പോൾ ഇവിടെ വളാഞ്ചേരി, അവിടെ ഗുരുക്കളുടെ ഒരു സ്ഥലമാണ്. ചാച്ചൻ എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഗുരുക്കളുടെ അടുത്ത് പോയി മരുന്ന് കണ്ടെത്തുന്നു. പക്ഷേ എനിക്ക് അവിടെ ഒരു ഉപകാരം ഉണ്ടായില്ല. അപ്പോൾ ഒരു September-October ആകുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇത് അവസാനിച്ചു. എല്ലാവരും തുറന്നു. എനിക്ക് ശ്വാസം വിടാൻ പ്രയാസമുണ്ട്. ഏറ്റെടുക്കാൻ തന്നെ ബുദ്ധിമുട്ട്. ഒരു പണിയും ചെയ്യാൻ പറ്റുന്നില്ല. ശരീരം തന്നെ ശോഷിച്ചു. മിക്കവാറും ഇത് അവസാനിച്ചു എന്നൊരവസ്ഥയായി.
അച്ഛനും അങ്ങനെ തന്നെ തോന്നിയോ? എനിക്ക് തോന്നിയിരുന്നു. ഇനിയിപ്പം വലിയ അധികം പഴക്കമൊന്നും ഇല്ലാന്ന് തോന്നി, കാരണം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ചെയ്ത് ചെയ്താലും ക്ഷീണം, പള്ളിയിൽ പോകാൻ തന്നെ റബ്ബർ വീട്ടുന്നതൊക്കെ എന്നെ കൊണ്ടായി വയ്യാണ്ടായി. എന്നെ മരണത്തിന് ഒരുങ്ങുക എന്നുള്ളതാണ്, എന്തൊരുക്കുക അന്നത്തെ 15-16 വയസ്സിൽ എന്താ ഒരുങ്ങാനിരിക്കുന്നത്. അങ്ങനെയൊക്കെ പോയി. തീരെ ചെറുപ്പത്തിൽ ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടായിരുന്ന വേദനയുടെ അർത്ഥം ഗ്രഹിക്കുവാൻ ക്രമേണ അദ്ദേഹത്തിന് കഴിഞ്ഞു. തനിക്ക് സഹനങ്ങൾ നൽകുന്നതും അതിൽ നിന്ന് അത്ഭുതകരമായി പിടിച്ചു കയറ്റുന്നതും ദൈവം തന്നെയെന്ന തിരിച്ചറിവ് അദ്ദേഹത്തെ ദൈവത്തോട് വീണ്ടും അടുപ്പിച്ചു. ഒന്നിലേറെ തവണ കൈവിട്ടുപോയി എന്ന് ഏവരും കരുതിയ ആ ജീവിതം ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുകളുടെ ഫലമായി തിരികെ ലഭിച്ചപ്പോൾ ആ ജീവിതം ദൈവത്തിന് തന്നെ കാഴ്ചയർപ്പിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചത് യാദൃശ്ചികമായാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇനിയും തടസ്സങ്ങളിൽ നിന്ന് വിമുക്തമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അടുത്തൊരു അയൽക്കാരനുണ്ടായിരുന്നു, ഒരു ഔസപ്പച്ചൻ കാപ്പിൽ എന്ന് പറയും. പുള്ളിക്കാരൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു അന്നത്തെ. പുള്ളി ഒരു യോഗാഭ്യാസിയാണ്. പുള്ളിക്കാരനടുത്ത് ഞാൻ പോകാറുണ്ട്. പുള്ളിക്കാരൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണ്. ഞാനീ 10-ാം ക്ലാസ് പാസ്സായപ്പോൾ എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് പറയാൻ മറന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാം, പുള്ളിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പുള്ളിയെടുത്തു. ഇതൊക്കെ ഇടുന്ന നിനക്ക് എന്നാ പറ്റും, നീ ഇങ്ങനെ ചാന്ന്? ഓ, ഞാൻ ചാൻ പോവുക. അല്ല, അങ്ങനെ ചാവണം നിർബന്ധമുണ്ട്? നിർബന്ധം ഉണ്ടായിട്ടല്ല, പിന്നെന്താ കുഴപ്പം? ഇതൊക്കെയാണ്, നീ ഒരു കാര്യം ചെയ്യുക, അല്പം യോഗാഭ്യാസം പരിശീലിച്ച് നോക്ക്. എനിക്കറിയാൻ പാടില്ല എന്നാ സാധനം. അത് പ്രാണായാമം, പിന്നെ കുറച്ച് ആസനങ്ങൾ, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് പുള്ളി എനിക്കൊരു പുസ്തകം തന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒരു അടുക്കും ചിട്ടയും ക്രമമൊക്കെ വേണം. അത് രാവിലെ എണീക്കണം, ഇങ്ങനെ പ്രാണായാമം ചെയ്യണം, ശീർഷാസനം, ഇങ്ങനെ പല ആസനങ്ങളൊക്കെ പഠിപ്പിച്ചു. ഒരു 10-15 ആസനങ്ങളും പ്രാണായാമവും എന്താ അറിയാമില്ല, ഈ ആസനവും പ്രാണായാമവുമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ, ഏതായാലും തമ്പുരാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ടു എന്നുള്ള വ്യക്തമാണ്. കാരണം ഇത് തുടങ്ങിക്കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആരോഗ്യം വളരെ മെച്ചപ്പെടുന്നു എന്ന് എനിക്ക് തോന്നി. ശ്വാസം മുട്ടൽ കുറേ കുറഞ്ഞു, വേദനകൾ കുറഞ്ഞു, ശരീരം അല്പം ഒന്ന് മെച്ചപ്പെടാൻ തുടങ്ങി. അപ്പോൾ എന്തോ ഒരു പുതിയ ജീവൻ തിരിച്ചു വരുന്നു എന്നുപോലെ എനിക്ക് തോന്നി. അത് മിക്കവാറും എനിക്കൊന്നൊരു ജനുവരിയൊക്കെ ആയി കാണുമായിരിക്കും. ജനുവരി കഴിഞ്ഞാണ്, കൃത്യമായിട്ട് ഞാൻ നോക്കുന്നില്ല സമയമൊന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് മുന്നോട്ട് പോയി ഒരു 4-5 മാസം കൊണ്ട് അത്യാവശ്യം ആരോഗ്യമൊക്കെ ആയി. അപ്പോൾ ഞാൻ പിന്നെ ആലോചിക്കാൻ തുടങ്ങി, ഈ ഏതായാലും നഷ്ടപ്പെട്ട് കൈവിട്ട് പോയ ജീവിതമാണ്, ഇതെന്നെ എന്താ ചെയ്യണ്ടേ? തമ്പുരാൻ തന്നൊരു ജീവിതമാണല്ലോ, അപ്പോൾ തമ്പുരാൻ വേണ്ടി ഇത് കൊടുക്കണം. എങ്ങനെ കൊടുക്കണമെന്ന് നോക്കുമ്പോൾ എനിക്ക് അന്നാകപ്പാടെ അറിയാവുന്നത് വൈദികനാകുക എന്നുള്ളതാണ്. അപ്പോൾ വൈദികനായാൽ ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കി ഞാനൊരു ഒരു മെയ് അവസാനമൊക്കെ ആയപ്പോൾ വർക്കിച്ചിനടുത്ത് വന്നു. വർക്കിച്ച് സി ജെ വർക്കിച്ചാണ്, കുളത്തൂർ വികാരിച്ചാണ്. അച്ഛനെ സ്വസിദ്ധമായിട്ട് ചിരി കയറായിരുന്നു, നല്ലൊരു ചിരി. എടാ, നിന്നെ ആരാ സിഗ്നലിൽ എടുക്കാൻ പോകുന്നത്? കണ്ടില്ലേ ഒരു കോലം? അച്ഛൻ പറഞ്ഞു, നിന്നെ സിഗ്നലിൽ എടുക്കാൻ കൊള്ളിയൊന്നുമില്ല. അതെന്താ? അല്ല, നിൻ്റെ കോലം കണ്ടു, നിനക്ക് നിനക്ക് ആരോഗ്യം, എനിക്കിപ്പോൾ ആരോഗ്യത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല. കണ്ടില്ലേ, നിൻ്റെ ഒരു തലയുണ്ട്, തലയെ കുറേ മുടിയുണ്ട്, അതല്ലാണ്ട് എന്താ ഉള്ളത്? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, നീ കോഴിക്കോട്ട് പോയി ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ടുവാ. ഞാൻ കോഴിക്കോട്ട് പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ പറഞ്ഞാൽ ചോദിച്ചതിനുള്ള കാശൊന്നുമില്ല. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് കാശൊന്നും വേണ്ട, ഞാൻ കത്തുതരാം. നീ കോഴിക്കോട്ട് പോയി മേരിക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് ഈ പറയുന്ന ഡോക്ടറെ എടുത്ത് കത്ത് കൊടുക്കുക. അപ്പം ഡോക്ടർ നിനക്ക് സർട്ടിഫിക്കറ്റ് തരും. അദ്ദേഹം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം. ഇങ്ങനെ ഒരു കത്ത് മേടിക്കാനായി കത്തുമായിട്ട് ഞാൻ പോയി. അച്ഛൻ പറഞ്ഞതനുസരിച്ച് കോഴിക്കോട് മെഡിക്കൽ അവിടെ മേരിക്കുന്ന ആശുപത്രിക്ക് തപ്പി പിടിച്ച് എങ്ങനെയാണ് പോയി ഞാൻ അവിടെ നിന്ന് വിൽക്കും. അത് നടന്ന ആര്യ എന്നതിലാട്ടെ, അവിടെ ചെന്നു ഡോക്ടറെ കണ്ടു. അന്നാണെങ്കിലും ഈ അറിയാൻ മേലാത്ത മേഖലകളിലൊക്കെ കടന്നു പോകാനായിട്ട് എനിക്കൊരു ഒരു പരിചയം ഉണ്ടായിരുന്നു. ഈ ഡോക്ടറെ കണ്ടു, ഡോക്ടറുടെ കയ്യിൽ കത്ത് കൊടുത്തു. ഡോക്ടർ നോക്കി അവിടെ വിശദമായിട്ട് എന്നെ എക്സാമിൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി തന്നു, കത്ത് എഴുതി സൈൻ ചെയ്ത് സീൽ ചെയ്യാതെ എൻ്റെ തന്നു. എൻവലപ്പ് തന്നു, ഞാൻ പുറത്തിറങ്ങി നോക്കി. എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതിൻ്റെ അകത്ത് എഴുതിയിരുന്ന ഇതാണ്: ദിസ് ബോയ് ഹാസ് ഹാർട്ട് ആൻഡ് ലാർജ്മെൻറ്റ്. അവന് ഹൃദയത്തിന് നീർക്കെട്ടുണ്ടാകുന്ന ഒരു രോഗമുണ്ട്. ആൻഡ് ഹീ ഈസ് നോട്ട് ഫിറ്റ് ഫോർ എനി റിലീജിയസ് ട്രെയിനിങ്. ഇവൻ ഒരു വൈദിക പരിശീലനത്തിന് പോയിട്ട് ഏതെങ്കിലും ഒരു സന്യാസ പരിശീലനത്തിനും അർഹമായ ആരോഗ്യനല്ല എന്ന് പറഞ്ഞാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അത് അവിടെ ഒരു കാലഘട്ടമാണ്. അവിടെ അത് അവസാനം മിക്കവാറും അതുകൊണ്ട് വരും.
എല്ലാം അവസാനിച്ചു എന്ന ചിന്തയിൽ നിന്നും ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ശീലം അദ്ദേഹത്തിന് സമ്മാനിച്ചത് വേദന നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ തന്നെയാണ്. സെമിനാരിയിൽ ചേരണമെന്ന ആഗ്രഹത്തിനുമേൽ പ്രതിബന്ധം കോട്ടകെട്ടിയെങ്കിലും തൻ്റെ ഹൃദയത്തിൽ നിന്നുദിച്ച ആഗ്രഹത്തെ ഉപേക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരു വൈദികനാകുവാൻ ഉറച്ച തീരുമാനമെടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരുന്നു. സത്യദീപത്തിലൊരു പരസ്യമുണ്ട്. സത്യദീപം പത്രം വീട്ടിൽ വരുത്തുന്നു നല്ല ഇവിടുന്ന് പരസ്യങ്ങളുണ്ട്. അവിടെ എറണാകുളത്ത് ഏതോ ഒരു സ്ഥലത്ത് വെച്ച് മിഷനിലേക്ക് ആളുകളെ എടുക്കാനായിട്ട് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. SSLC പാസ്സായ ആൺകുട്ടിയുടെ സ്വാഗതം. ഞാൻ ഈ സമ്മാനം കണ്ടു. ഞാൻ പൂക്കുളത്തിനോട് പറഞ്ഞു, പൂക്കുളം സുഭാഷൻ അവനിങ്ങനെ ചുമടക്കുക. ഇതൊരു ജൂൺ മാസം പകുതി മറ്റായി. എടാ ഞാൻ സെമിനാരിയിൽ പോകുന്നു, നീ പോരുന്നു? ആ പോയിക്കളെ, എവിടെ എങ്ങോട്ടാണ് പോകണ്ടേ? നമ്മൾ എറണാകുളത്ത് പോകാൻ തുടങ്ങി. എറണാകുളത്ത് ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്, അവിടെ പോകാം. എന്നെ ഇപ്പം ഏതാണ്ടൊരു ഡേറ്റ് ഒക്കെ പറഞ്ഞു. ഞാനതിനെ ചിരിച്ച് ഞാനും പൂക്കുളവും കൂടി വർക്കിച്ചിൻ്റെ അടുത്ത് വീണ്ടും ചെന്നു. ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങോട്ടാണ്? ഞങ്ങൾ മിഷന് പോകാം. അതിന് മിഷന് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാൻ പറ്റില്ല, മെത്രാണിച്ചിൻ്റെ അനുവാദം വേണം. ഓ, അതെനിക്ക് പുതിയ അറിവാണ്. അപ്പോൾ ഞാനിപ്പോൾ സെമിനാരി പോകണമെന്നുണ്ടെങ്കിൽ മെത്രാണിച്ചിൻ്റെ അനുവാദം വേണം. അപ്പോൾ മെത്രാണിച്ചിൻ്റെ അനുവാദം മേടിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു. ആ പിന്നെ വേറൊരു കാര്യം, മെത്രാണിച്ചിൻ രണ്ടാഴ്ച മുതലേ വന്നായിരുന്നു. അച്ഛൻ പറയാണ് രണ്ടാഴ്ച മെത്രാണിച്ചിലേ വന്നായിരുന്നു. അപ്പോൾ ചോദിച്ചു, സെമിനാരി പോകാൻ ആരെങ്കിലും താല്പര്യമുണ്ട്? ഇത് 1959 കഥയാണ്. 1953 December 31 തലശ്ശേരി രൂപതയുണ്ടായിരുന്നു. ഇപ്പോൾ 1954 രൂപതയായിട്ട് വന്നത്. ഇപ്പോൾ 4 കൊല്ലമായിട്ടുള്ളൂ. സെമിനാരിൽ ആൾക്കാരെ ആവശ്യമുണ്ട്. അപ്പോൾ പിതാവ് ഇങ്ങനെ ആൾക്കാരെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ചോദിച്ചായിരുന്നു, ആരെങ്കിലും സെമിനാരി ഇങ്ങനെ ഒരു രോഗിയായിട്ടുള്ള ഒരുത്തനെ വന്നിട്ടുള്ളൂ? അവൻ എൻ്റെ രോഗം വിതാശിച്ചു, അവന് ഹാർട്ടില്ലാതെ. ഓ, അത് സാരമില്ല, എൻ്റെ ഹാർട്ടും വല്ലപ്പോഴും എല്ലാവരും ചെയ്യാറുള്ളതാണ്, ഞങ്ങൾ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞായിരുന്നു എന്ന് പിതാവ് പറഞ്ഞായിരുന്നു എന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛനത് ഒരു പക്ഷേ പറയാതിരുന്നത് ഈ വിളി ഒരു ഒതൻറ്റിക്കാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ, ഇപ്പം രോഗിയായി വേറെ മാർഗ്ഗമൊന്നുമില്ലാത്തതുകൊണ്ട് സെമിനാരി പോകാമെന്ന് പറഞ്ഞു വന്നതാണെന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ചുറ്റുപാടില് ഇതൊരു ജെനുവിൻ അല്ലെങ്കിൽ വിടണ്ട എന്നൊരു ധാരണയായിരിക്കും എനിക്കൊന്ന് അച്ഛൻ്റെ പ്രൂഡൻസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ ഏതായാലും പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ പിതാവ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഏതായാലും നിങ്ങൾ പോയി നോക്ക്. അങ്ങനെ ഞാനവിടെ പോയി. അത് തലശ്ശേരിക്ക് പോയിട്ടില്ല. തലശ്ശേരിക്ക് അപ്പോഴെ നമ്മുടെ ഈ നയപേശയൊക്കെ ഉള്ളു കയ്യിൽ. അതുകൊണ്ട് ഞങ്ങൾ തലശ്ശേരിയിൽ വന്നു, ഞാനും പൂക്കളും കൂടെ തലശ്ശേരി വന്നു. അവിടുന്ന് ഇറങ്ങി ബിഷപ്സ് ഹൗസ് അന്വേഷിച്ച് നടന്നു. അവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ടല്ലോ. ബിഷപ്സ് ഹൗസിൻ്റെ വാതിക്കലെത്തുമ്പോൾ പിതാവ് പോർട്ടിക്കോയിലുണ്ട്. ഒരു വലിയൊരു കാർ മുമ്പിൽ കിടപ്പുണ്ട്. പിതാവ് കാർ തുറന്ന് കയറാനായിട്ട് തുടങ്ങുകയാണ്. വന്നിച്ചു, മക്കൾ എവിടുന്ന വരുന്നത്? ഞങ്ങൾ കൊളത്തൂരിൽ നിന്ന് വരുന്നതാണ്. എന്തിനാ? അത് മിഷന് പോകാനായിട്ട് അനുവാദം മേടിക്കുക. ഓ, മിഷന് പോകാനല്ലേ, എന്നാൽ കയറിയോ, അനുവാദം തരാം. വണ്ടി കയറ്റി പിതാവ് പോകാനൊന്നും വേറെ ഒന്നും പോയില്ല. ഞങ്ങൾ ചെന്ന പാടെ പിതാവിൻ്റെ കാറ് ഞങ്ങൾ കയറ്റി. പിതാവ് ഫ്രണ്ടിലായിരിക്കുന്നത്, ഞങ്ങൾ ബാക്കിൽ. അല്ല, ഞങ്ങൾ ബാക്ക് ഫ്രണ്ടിലും പിതാവ് ബാക്കിലും. വലിയ ഷെവർലെയാണ്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാറ് കാണും, ഞങ്ങൾ ഇങ്ങനെ പേടിച്ചിരിക്കുക ഉള്ളിലിരിക്കുന്നത് പോലെ. എന്നിട്ട് പിതാവ് ഇംഗ്ലീഷിലാണ് സംസാരം മുഴുവൻ. SSLC പാസ്സായി, പാസ്സായി, മാർക്ക് എത്രയുണ്ട്? പറഞ്ഞ് 350. ഫസ്റ്റ് ക്ലാസ്സിന് എത്രയാണ്? 360. ആ ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ കൂടുതൽ മാർക്കുണ്ടല്ലേ. ഓക്കെ. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ആരോഗ്യത്തിൻ്റെ കാര്യം ചോദിച്ചു. പയ്യോളി വന്നപ്പം പറഞ്ഞു, നിങ്ങൾക്കിവിടെ ഇറങ്ങാം, നിങ്ങൾക്കിവിടെ ഇറങ്ങാം. നിങ്ങൾ, ഞാൻ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്, നിങ്ങളെ സെമിനാരിൽ എടുത്തിരിക്കുന്നു. തലശ്ശേരി മിഷനാണ്, തലശ്ശേരി മിഷൻ്റെ ഉപതയാണ്. അപ്പം മിഷൻ്റെ ഉദ്യത്തേക്ക് വരെ ഇപ്പം വൊക്കേഷനിലും പരിപാടികളെല്ലാം കഴിഞ്ഞു, അതിൻ്റെ റിക്രൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതാണ്. ഒന്ന് സാരമില്ല, വർക്കിച്ചോട് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾ പോയി നേമറി പിതാവ് ഇങ്ങനെ പൈസ പ്രശ്നമുണ്ട്, ആ സാരമില്ല, 200 രൂപയാണ് ഫീസ് വിടുന്നത്, ആ ഫീസ് വേണ്ട, ഫീസ് ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നീ ഒരു 6 ജോഡി ഷർട്ടും മുണ്ടും എല്ലാം കൊണ്ട് ട്രങ്കും ഒക്കെ ആയിട്ട് പോരെ. അഭിഷിക്തരുടെയും സന്യസ്തരുടെയും ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നും അവരുടെ പ്രവർത്തന വീഥികളിൽ ലഭിക്കുന്ന ഊർജം ചെറുതല്ല. മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതവും ത്യാഗസന്നദ്ധതയും പ്രത്യേകിച്ച് മക്കൾക്കു വേണ്ടിയുള്ള പ്രാർത്ഥനകളും നല്ലൊരു ദൈവശുശ്രൂഷകനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ അനിവാര്യമാണ്. ബഹുമാനപ്പെട്ട മൈക്കിളച്ഛൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ദീപവുമായി മുമ്പേ സഞ്ചരിച്ച ഒരമ്മയുടെ കരുതൽ മുതൽക്കൂട്ടായി ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അമ്മ മടത്തി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. മടത്തി പോകണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ വേണം. വെടുന്ന അമ്മച്ചി പഠിക്കുന്ന സ്ഥലത്തു നിന്ന് രണ്ടൊരു 3 കിലോമീറ്റർ നടന്നു പോയാലേ സ്കൂളിൽ പോകാൻ പറ്റില്ല. അന്ന് അപ്പൻ സഹായിച്ച് അനുവദിച്ചില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റില്ല. അമ്മച്ചി ഇങ്ങനെ ചെറുപ്പത്തിലേ മടത്തി പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്.
അമ്മച്ചിക്ക് ഞാൻ മടത്തി സെമിനാരി പോകാന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുള്ള സന്തോഷമേ ഉള്ളൂ. ചാച്ചന് പ്രയാസമുണ്ട്, കാരണം മൂത്ത മകനാണ്. എന്നാലും പിന്നെ എന്നെയും കൊണ്ട് ഉപകാരമില്ല എന്നുള്ള വ്യക്തമായി, കാരണം ഞാനിങ്ങനെ പോയ ചത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചാച്ചനും വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല, പ്രയാസമുണ്ടായിരുന്നു ഞാൻ പോകുമ്പോൾ. പക്ഷേ ഒരു കാര്യം ഞാൻ സംഭവിച്ചാൽ ഓർക്കുന്നുണ്ട്, ഞാൻ സെമിനാരി പോകുന്ന അന്ന് മുതൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ അമ്മച്ചി ഉപവസിക്കാൻ തുടങ്ങി. എല്ലാ വെള്ളിയാഴ്ചയും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് പിന്നെ എൻ്റെ പെങ്ങള് മഠത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉപവാസം രണ്ട് ദിവസമാക്കി. അപ്പോൾ വെള്ളിയാഴ്ച എനിക്ക് വേണ്ടി, ബുധനാഴ്ച പെങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അമ്മയുടെ പ്രാർത്ഥന ഒരുപാടുണ്ടായിരുന്നു. സഹോദരങ്ങൾ പിന്നെ കുഞ്ഞുങ്ങളാണ്, പ്രായമായില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മൈനോ സെമിനാരി ചേരുന്നത്. മൈനോ സെമിനാരി തലശ്ശേരിയിലെ കുന്നോത്തായിരുന്നു. കുന്നോത്ത് തലശ്ശേരിയിലേക്ക് മാറിയത് 62 തോന്നുന്നു. അപ്പോൾ കുന്നോത്ത് ചെന്നു. കുന്നോത്ത് 2 സാമാന്യം നന്നായിട്ട് പോയി. എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഫീസ് കൊടുക്കുന്നില്ല. അതേസമയം ആരോഗ്യ പ്രശ്നം അത്ര തന്നെ രൂക്ഷമായിട്ട് തോന്നില്ല. ശ്വാസമുട്ടലുണ്ടാകാറുണ്ടായിരുന്നു, പക്ഷേ ചങ്കിന് വേദന കുറഞ്ഞു. പിന്നെ പഠിക്കാൻ തമ്പുരാനൊരു കൃപ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലാസ്സിൽ ഞാനും ഇവിടെ ഇപ്പോൾ പുതുമനച്ചനും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരായിരുന്നു ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റായിട്ട് പഠിച്ചിരുന്നത്. അപ്പോൾ ക്ലാസ്സിൽ എൻ്റെ 2 കഴിയുമ്പോൾ, 2 മൈനസ് സെമിനാരി ഉണ്ടായിരുന്നത്. 2 കഴിയുമ്പോൾ സാമാന്യം നന്നായിട്ട് പഠിക്കാൻ കഴിയുള്ള ആൾക്കാരെ പൂനയ്ക്ക് വിടാറുണ്ട്, പൂന സെമിനാരിലെ. അപ്പോൾ ഞങ്ങൾ 3 കൂടി പൂന സെമിനാരിക്ക് വേണ്ടിയിട്ട് പരീക്ഷ എഴുതി. പൂന സെമിനാരിക്ക് വേണ്ടി എഴുതി, ആ പുതുമനച്ചനാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്. പുള്ളിക്കാരൻ പൂനയ്ക്ക് പോയി. ആലുവയ്ക്ക് വേണ്ടി എഴുതി, ആലുവയ്ക്ക് എനിക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്. അങ്ങനെ ഞാൻ ആലുവയ്ക്ക് പോകുന്നു. ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛൻ്റെ തുടർന്നുള്ള ജീവിത വഴികളും അതുവരെയുണ്ടായിരുന്ന സംഭവ ബാഹുല്യത്തിൻ്റെയും അനുഭവ തീഷ്ണതയുടെയും നാടകീയതകളിൽ നിന്ന് വിമുക്തമായിരുന്നില്ല. സെമിനാരിയിൽ പഠിക്കുമ്പോഴൊക്കെയും പഠനകാര്യത്തിൽ ഒന്നാമനായിരുന്നുവെങ്കിലും ചെറുപ്പകാലത്തെ ചില മുൾമുനകൾ സമ്മാനിച്ച കുറവുകൾ അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. ഒരുപക്ഷെ പിൽക്കാലത്ത് കേരളസഭയുടെ ബൗദ്ധികാചാര്യനായി ദൈവം മുമ്പേ നിശ്ചയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഇത്തരം അനുഭവങ്ങൾ കൗതുകകരമാണ്. ഒപ്പം ദൈവത്തിൻ്റെ ദുർഗ്രഹവും മഹത്തരവുമായ തെരഞ്ഞെടുപ്പുകളുടെ സാക്ഷ്യവുമാണത്. ആലുവ സെമിനാരിൽ അവിടെ കർമ്മലഗിരിയിലാണ് ഫിലോസഫി. അവിടെയും ഈ പറഞ്ഞപോലെ പഠിക്കാൻ എനിക്ക് താല്പര്യമായിരുന്നു, ബുദ്ധിമുട്ടില്ലായിരുന്നു. നല്ല ക്ലാസ്സിലാണ്. ഇപ്പം മിക്കവാറും എല്ലാ വിഷയങ്ങൾക്കും എനിക്ക് തന്നെ ഫസ്റ്റ് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ 4 9 കൊടുത്തു, 90% കൂടുതൽ മാർക്ക് കിട്ടുന്നത്. 9+ എന്ന് പറയാറുണ്ട് നമ്മൾ, A+ പോലെ. അങ്ങനെ A+ കിട്ടുന്നവർക്ക് ഒരു സമ്മാനം കൊടുക്കാറുണ്ടായിരുന്നു. 40 ഒരു വിഷയത്തിന് സമ്മാനം വെച്ചിരുന്നത്. 4 ഒരാളെ ഉള്ളെങ്കിൽ 40 കിട്ടും, പലരുണ്ടെങ്കിൽ അങ്ങനെ വീതിച്ചു കൊടുക്കും. അപ്പോൾ മിക്കവാറും 4 എനിക്ക് സമ്മാനം കിട്ടാറുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ചിലവുകൾ അതുകൊണ്ട് നടന്നു പോകാറുണ്ട്. അങ്ങനെ സെക്കൻഡ് ഇയർ അവിടെ ഫിലോസഫി, 3rd വരെ പോയി. തേർഡ് ഇയർ ആയപ്പോഴത്തേക്കിനെ അവിടെ ജനറൽ പ്രീഫെക്റ്റ് ആക്കി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല, പഠിക്കാന്നായിരുന്നു. പക്ഷേ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് സഭാകമ്പം, അപകർഷതാബോധം, ഇതൊക്കെ എൻ്റെ വളരെയധികം കൂടെ ഉണ്ടായിരുന്നു. ഒരു സ്വന്തത സഹചാരിയായിട്ട് പ്രസംഗം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. അത് പേടി എന്ന് പറഞ്ഞാൽ 4-ാം ക്ലാസ് സംഭവിച്ചതാണ് പ്രധാനമായിട്ടും. അതും വർക്കിച്ച് തന്നെയാണ്. ഞങ്ങൾക്ക് ഈ ക്ലാസ്സിൽ സാഹിത്യ സമാജം എന്ന് പറഞ്ഞ ഒരുപാടുണ്ട്. അപ്പം ക്ലാസ്സിൽ വെച്ചിട്ട് പ്രസംഗം പറയുക. അപ്പോൾ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് പ്രസംഗം എഴുതിയ സാറന്മാരൊക്കെ സഹായിക്കും. പ്രസംഗം എഴുതിയിട്ട് വായി പറയണം. അങ്ങനെ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സാഹിത്യ സമാജം, നമ്മുടെ ക്ലാസ്സിലെ സമാജത്തിൻ്റെ പ്രസംഗം എഴുതാനായിട്ട് ആരോഗ്യം വിഷയത്തെക്കുറിച്ചൊരു പ്രബന്ധമൊക്കെ തയ്യാറാക്കി സാറിനെ കൊണ്ടൊക്കെ തിരുത്തി. ഒന്ന് അച്ഛൻ പ്രസിഡൻ്റായിട്ടിരിക്കുന്നു, എല്ലാവരും നോക്കിയിരിക്കുന്നു. ഞാൻ പുസ്തകം എഴുതി കടലാസ് വായിക്കാൻ തുടങ്ങി. ഇന്നത്തെ വിഷയം ആരോഗ്യം എന്നതാണല്ലോ പറയാൻ തുടങ്ങി. ശരിക്കും ആരോഗ്യം എല്ലാവർക്കും ആവശ്യമായ ഒരു ഗുണമാണെന്ന് പറയുകയും പേപ്പർ താഴെ പോയി. ഞാൻ അവപ്പാടെ ഇവന്ന് പറയാൻ തുടങ്ങി. പേടിച്ചിട്ട് പോയതാ? പിടിച്ചു വിറച്ച് പിടിച്ചു. മതിയുടെ ആരോഗ്യം വളരെ നന്നായിരിക്കുന്നു, പോവാ. അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇങ്ങനെ ഇറക്കി വിടുന്ന ഒരുപാട് ഇൻസൾട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാല മനസ്സിൽ മുറിവേൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിപ്പം ഇങ്ങനെ ധാരാളം. അതൊക്കെ നമ്മുടെ സമ്മത സഹചാരിയാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് പ്രസംഗം തന്നെ പേടിയാണ്. ഒരിക്കൽ പോലും ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. അപ്പോൾ മൈനസ് സെമിനാരിൽ ഒരിക്കലും ഒരു പ്രസംഗം പറഞ്ഞു. അന്ന് എൻ്റെ പീറ്റർ അച്ഛൻ മരിച്ചു പോയി. ഇവിടെ പീറ്റർ അച്ഛനും കൂടെ കൂടി എനിക്ക് എഴുതുന്നതാണ്. ഞാനത് ഇംഗ്ലീഷ് സാമാന്യം വായിച്ച് കുഴപ്പമില്ലാണ്ടാക്കി. പക്ഷേ എന്നാലും ഈ പേടി മറന്നില്ല. 3rd ഫിലോസഫിയിൽ ഞാൻ ജനറൽ പ്രിഫെക്റ്റായി. അപ്പം സ്റ്റേജിൽ പലതും പറയേണ്ടി വരുന്നു. അന്ന് അവിടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു വൊക്കേഷനെക്കുറിച്ച്. ഒരു
ഒരച്ഛൻ വന്ന് ബാംഗ്ലൂരിൽ നിന്നാണ്. അദ്ദേഹം മനോഹരമായിട്ട് പ്രസംഗമൊക്കെ പറഞ്ഞു. അപ്പോൾ താങ്ക്സ് പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ ആ താങ്ക്സ് എന്തിനാണ് പറയണമെന്ന് രണ്ട് ദിവസം ഞാൻ മുഴുവൻ എഴുതി കൊണ്ടുനടന്ന് എഴുതി പഠിച്ച് മനഃപ്പാഠമാക്കി അതെല്ലാം പറഞ്ഞ് സ്റ്റേജ് വന്നപ്പോഴത്തേക്കും പഠിച്ചതെല്ലാം മറന്നു. പാവപ്പാടെ വരയ്ക്കാൻ തുടങ്ങി. എന്തൊക്കെയോ അത് പപ്പ പറഞ്ഞ് ഒരു തരത്തിൽ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം മങ്കുഴിക്കരി പിതാവ് നമ്മുടെ ഞങ്ങൾ പ്രൊഫസറാണ്. പുള്ളി വന്നിട്ട് എന്നെ ഊടുപാടെ ഒരു ശകാരം ഓരോരുത്തന്മാർ പ്രസംഗം പറഞ്ഞില്ല. എടാ നിനക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റേജിൽ കയറി അല്ലെങ്കിൽ രണ്ടു വാക്ക് പറഞ്ഞെങ്കിൽ പോയ പപ്പ എന്ന് പറയുന്നത് എന്ത് പ്രസംഗം നമുക്ക് കിട്ടി. വീണ്ടും പരസ്യമായിട്ടുള്ള അവസരം അതോടുകൂടി നമ്മുടെ പ്രസംഗിക്കാനുള്ള സകല ചോദനയും ചോർന്നു പോയി. അത് പിന്നെ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. ഞാൻ പിന്നെ ഇവിടുന്ന് കയറിയിട്ടില്ല. റൂമിൽ യൂറോപ്പിൽ ചെന്നിട്ടാണെന്നുണ്ടെങ്കിലും പ്രസംഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നം. പിൽക്കാലത്ത് സ്വന്തം ജീവിതം കൊണ്ട് ബൈബിൾ വ്യാഖ്യാനിച്ച ബൈബിൾ പണ്ഡിതനായ ബഹുമാനപ്പെട്ട മൈക്കിൾ കാര്യമറ്റം അച്ചൻ തൻ്റെ ജീവിതത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കുന്ന അനുഭവങ്ങൾ ഏറെയും സഹനത്തിൻ്റെതാണ്. സഹനത്തിൻ്റെ ക്രൈസ്തവ മൂല്യങ്ങളും ക്രൂശിതൻ്റെ സുവിശേഷവും ഹൃദയ സ്പന്ദനങ്ങൾ കൊണ്ട് പ്രഘോഷിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിന് ഉപോത്ബലകമായ അനുഭവങ്ങൾ എക്കാലവും നൽകപ്പെട്ടുകൊണ്ടേയിരുന്നു. യേശയ്യ 30:20 ഒന്നുണ്ടേ, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നൊന്നും മറഞ്ഞിരിക്കുകയില്ല, നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും, അതിൻ്റെ കൂട്ടത്തിൽ ഈ 119 സങ്കീർത്തനം വളരെ ശക്തമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു വാക്യമാണ്. 119 സങ്കീർത്തനം 71 വാക്യമാണ്. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. 67 വാക്യമാണ്, കഷ്ടതയിൽ പെടുന്നതിന് മുമ്പ് ഞാൻ വഴിതെറ്റി പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം പാലിക്കുന്നു. അപ്പോൾ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു. എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ചില വചനങ്ങളാണ്. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടു നടന്നു. എനിക്കറിയാൻ പാടില്ല എന്നുള്ള പ്രസംഗിക്കുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴത്തേക്കും ഈ ഒരു വേദിയിലായി. അപ്പോൾ അതങ്ങനെ സെമിനാരി തേർഡ് ഇയറിൽ ഇത് കഴിഞ്ഞു. തേർഡ് ഇയർ ഫിലോസഫി ആണ്. അപ്പോൾ എനിക്ക് ഒരു ഷോപ്പിൽ ഒരു വീടുണ്ടായിരുന്നു, ചെറിയൊരു തസ്തികളോ തരുമായിരുന്നു. ആൾക്കാർക്ക് താല്പര്യമാണ്, അച്ഛന്മാർക്ക് താല്പര്യമായിരുന്നു. പാട്ടൊന്നും പാടാൻ ശ്രമിച്ചിട്ടില്ല? പാട്ട് പാടാൻ ശ്രമിച്ചിട്ടില്ല. പാട്ട് ഞാൻ പാടും. എനിക്ക് സ്വരത്തിന് വലിയ കുഴപ്പമില്ല എന്ന് തന്നെ അറിയാം. പക്ഷേ താളം എൻ്റെ രക്തത്തിലില്ല. എനിക്ക് കൈകൊട്ടാൻ പോലും പറ്റില്ല. ഞാൻ ഇന്നലെ നോക്കി, ഇവിടെ പിള്ളേർ പാട്ട് പാടുമ്പം പാട്ട് താളത്തിനനുസരിച്ച് കൈകൊട്ടുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കൊട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കൊട്ട് മാറും. നടക്കുകയാണെന്നുണ്ടെങ്കിലും കൂടെ നടന്നാൽ എനിക്ക് മാർച്ച് ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് എൻ്റേതായ താളം. അത് ഞാൻ ശ്വസിക്കുന്നതാണെങ്കിലും ഞാൻ പറയുന്നതാണെങ്കിലും എഴുതുന്നതാണെങ്കിലും ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. യുണീക്ക്, ഐ യുണീക്ക് എല്ലാ കാര്യത്തിലും. എൻ്റെ കഴിഞ്ഞ കാലമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചെയ്യുന്നതാണെങ്കിലും ഇതിനൊരു യുണീക്നെസ് ഉണ്ട്. അപ്പം തമ്പുരാൻ എന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സോ ഐ അക്സെപ്റ്റ് ഇറ്റ്. വളരെ ചെറുപ്പത്തിൽ പ്രാർത്ഥനയോടും വിശ്വാസ പാഠങ്ങളോടുമെല്ലാം ആഭിമുഖ്യം പുലർത്തിയിരുന്നുവെങ്കിലും ദുരിതങ്ങളുടെ പെരുമഴയിൽ കൈമോശം വന്ന ബോധ്യങ്ങൾ അദ്ദേഹത്തെ തിരികെ തേടിയെത്തിയത് അല്പം കഴിഞ്ഞാണ്. പിന്നീട് അദ്ദേഹത്തെ വഴി നടത്തിയ ദൈവത്തിൻ്റെ അനന്തകാരുണ്യം ആ ജീവിതത്തെ കൈപിടിച്ചു നടത്തി. തുടർന്ന് സെമിനാരി ജീവിതം ഓരോ നാഴികക്കല്ലുകൾ പിന്നിടുമ്പോഴും വ്യക്തമായ തിരിച്ചറിവുകളിലേക്കും ഉറച്ച ബോധ്യങ്ങളിലേക്കും അവിടുന്ന് അദ്ദേഹത്തെ വളർത്തുകയായിരുന്നു. മനസ്സിനാരി വന്നപ്പോഴാണ് പ്രാർത്ഥന എന്താണ്, ധ്യാനം എന്താണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുന്നു ധ്യാനിക്കുന്നു വലിയൊരു അനുഭവമായിട്ടൊന്നു തോന്നി. ഞാൻ ഓർക്കുന്നു, ഞാൻ രാവിലെ ഈ പറഞ്ഞ 3 km ഉണ്ട്. രാവിലെ എണീക്കും, എണീറ്റ് പള്ളിയിലേക്ക് പോകും. സന്ധ്യ മിക്കവാറും ഒരു നേരം വെളുത്തു വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം പക്ഷി ചലിക്കുന്നതിൻ്റെ ശബ്ദവും ഒക്കെയുള്ളൂ, വേറൊന്നുമില്ല. മനോഹരമായിട്ട് ഒരു 1.5 മണിക്കൂർ എങ്ങനെ പോയെന്നറിയാൻ പാടില്ല. ഒരു ദൈവവുമായിട്ടുള്ള ഒരു ഐക്യത്തിൽ, പ്രാർത്ഥനയിൽ, വലിയൊരു ധ്യാനത്തിൽ പോകാനായിട്ട് സാധിച്ചു. എനിക്കൊരു വലിയ അനുഭവമായിരുന്നു. അപ്പം പിന്നെ അപ്പോൾ എല്ലാ പള്ളികളിലും എല്ലാ പരിപാടിക്കും പോകുമായിരുന്നു. വർക്കിച്ചനാണ്, വർക്കിച്ചനേക്കാളും മോശമാണ് പാട്ടുണ്ട്. അപ്പോൾ വർക്കിച്ചൻ ഞങ്ങളുടെ ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല. വർക്കിച്ചൻ്റെ കയറിലായിരുന്നു ഞാനും. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പൂക്കളെന്നേക്കാളും മോശമായിരുന്നു. അപ്പോൾ എംബ്രയിലച്ചൻ നന്നായിട്ട് പാടും. അപ്പോൾ ഞങ്ങൾ 3 പേരാണ്. അപ്പോൾ ലത്തീനിലെ പാട്ടുകളൊക്കെ പാടുക. അപ്പോൾ ആ അവധിക്കാലത്ത് ഇങ്ങനെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. അങ്ങനെ ഇതിൻ്റെ പോയി. സാമ്പത്തികം വീട്ടിലെ അവരങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ എനിക്ക് ഒരു വലിയൊരു ബാധ്യതയായിട്ട് തോന്നിയില്ല. ഇപ്പോൾ തേർഡ് ഇയർ ഫിലോസഫി കഴിഞ്ഞു. അവധിക്കാലമാകുമ്പോൾ
ഞാനിങ്ങനെ എന്തോ കപ്പിടാനായിട്ട് കൂടെ മുട്ടിക്കൊണ്ടിരിക്കുക. പോസ്റ്റ്മാൻ ഒരു കത്ത് കൊണ്ടു തന്നു, പിതാവിൻ്റെ കത്ത്, വള്ളപ്പള്ളി പിതാവിൻ്റെ കത്താണ്. കത്ത് കിട്ടിയാൽ ഉടനെ തലശ്ശേരിക്ക് വരണം. എന്തിനാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒപ്പിച്ചോ, വീട്ടിലെന്തെങ്കിലും പ്രശ്നം പറഞ്ഞിട്ടാണോ, പറഞ്ഞുവിടാനായിരിക്കും മിക്കവാറും. ഞാനിങ്ങനെ കത്ത് മേടിച്ച് പിറ്റേ ദിവസം കാലത്തെ മേടിച്ച് ബിഷപ്പ് ഹൗസിൽ ചെന്നു തലശ്ശേരിയിൽ. പ്രധാനെന്നാ പറ്റി, നമുക്ക് എനിക്കെന്നാ പറ്റി, അലഹാപാട് ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഞാൻ പിതാവ് ഞാനിങ്ങനെയൊക്കെ ആയിരുന്നു. കണ്ടമാനം ക്ഷീണിച്ചിട്ടുണ്ട്, അല്ല അസുഖം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. മഞ്ഞു കാര്യമായിട്ടോ തന്നെ വലിവിൻ്റെ അസുഖം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഡോക്ടറെ കണ്ടു ചോദാൻ പറഞ്ഞു. പഴയ പണ്ട് പോയത് ഓർമ്മ, നമ്മുടെ പഴയ ഓർമ്മ. എന്നിട്ട് ഇവിടെ തലശ്ശേരിയിലെ ഒരു ഡോക്ടറെ എടുത്ത് തന്നെ പറഞ്ഞു കിട്ടു. ഡോക്ടർ എന്നെ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഐ ഡോണ്ട് ഫൈൻഡ് എനി കംപ്ലൈൻറ്റ്, യു ക്യാൻ ഹാവ് നോ പ്രോബ്ലം ഗോയിങ് എബ്രോഡ്. പക്ഷേ എന്ത് കഥയാണ്, ഞാൻ പറഞ്ഞു ഗോയിങ് എബ്രോഡ്, ആ പുറത്തേക്ക് പോകാനേ. ഞാൻ ഏത് പുറത്ത് പോകാനാണ്? അതിനാ ബ്രദറിനെയും കൊണ്ട് വിട്ടത്. അവിടുന്നാണ് ആ വിവരം റിവീൽ ചെയ്യപ്പെടുന്നത്. അല്ല, ബ്രദറിനെ റോമിന് വിടാൻ വേണ്ടി പിതാവ് ഒന്ന് ഒരു ചെക്കപ്പിന് വിട്ടിരിക്കുകയാണ്. സഹനത്തിൻ്റെ മൂശയിൽ ഉരുക്കി വാർത്ത് ഈ കാലഘട്ടത്തിലെ തൻ്റെ ശക്തമായ ഉപകരണമാക്കി ദൈവം ഒരുക്കിയെടുത്ത ഒരു ശുശ്രൂഷകൻ. അദ്ദേഹത്തിൻ്റെ ജീവിത വഴിത്താരയിലൂടെ നടത്തുന്ന പുനഃപ്രയാണം നമ്മെ എത്തിക്കുന്നത് തീവ്രമായ ദൈവാനുഭവത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്കാണ്. കല്ലും മുള്ളും നിറഞ്ഞ ജീവിതപാതയിലൂടെ ദൈവസ്നേഹത്തെ മുഖാഭിമുഖം ദർശിച്ച ഈ അഭിഷിക്തൻ്റെ യാത്ര തുടരുന്നു. കണ്ണീരുണങ്ങാത്ത ജീവിതാനുഭവങ്ങളിൽ ദൈവതിരുമുഖം ദർശിക്കുന്നതിനായി നമുക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ ഭാഷ പഠിച്ചു, തിയോളജി പഠിച്ചു. അപ്പോൾ ഇന്നെ എൻ്റെ മനസ്സിലേക്കൊരു ചോദ്യം കടന്നിട്ടുണ്ട്, ഇങ്ങനെ മാർക്ക് മേടിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ, അപ്പോൾ ജീവിതവുമായിട്ട് കുറേ കൂടി എന്തെങ്കിലും ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ? ഇപ്പം ക്ലാസ്സിൽ പഠിക്കുന്നു, ശരിയാണ്, നല്ല കാര്യം, പക്ഷേ അതുകൊണ്ട് മാത്രം പോരാ എന്ന ഒരു ചിന്ത എങ്ങനെയോ മനസ്സിൽ കൂടി വരാതെ, വീട് തോറും പറമ്പ് തോറും കയറി നടന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ പെറുക്കി കൊണ്ടുവന്ന് അത് സോർട്ട് ചെയ്ത് വിറ്റ്, അങ്ങനെ ഒരു പരിപാടിയാണ്. ഒരു മാസം അപ്പോൾ പെറുക്കിയുള്ള കൂടെ കൂടി, ഒരു മാസം എന്ന് അതൊരു 10-50 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അത് അധികവും ഇറ്റാലിയൻസും ഫ്രഞ്ചും ജർമ്മൻസും. എനിക്ക് 3 ഭാഷയെന്ന വ്യത്യാസം കൈകാര്യം അറിയാമായിരുന്നു. ഞാനിവിടെ വന്ന് ക്ലാസ്സെടുക്കാൻ പോകുമ്പോഴേക്കും മലയാളം ബൈബിൾ അവൈലബിൾ അല്ല. ആകപ്പാടെയുള്ളത് തോമസ് മൂത്തൻ്റെ ഞാൻ ബെറ്റർ ലൈഫും പബ്ലിഷ് ചെയ്ത പുസ്തകം കിട്ടാൻ അത് അവൈലബിൾ അല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ക്ലാസ്സിലെടുക്കണമെന്നുണ്ടെങ്കിൽ RSV കൊണ്ടുപോകും, മലയാളം എനിക്കറിയാൻ മേലാത്ത മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ക്ലാസ്സെടുക്കുകയാണ്, വലിയ ബുദ്ധിമുട്ടായി. അപ്പോൾ എങ്ങനെയും കഴിയുന്നതും വേഗം ഒരു മലയാളം തർജ്ജമ ഉണ്ടാകുന്നുള്ളത് എൻ്റെ പേഴ്സണൽ ആവശ്യമായിട്ട് എനിക്ക് തോന്നി.